ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സംഗീതവും മറ്റു വിവിധങ്ങളായ കലാരൂപങ്ങളും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു നമ്പർ. ഫിസിക്സിലും മാത്സിലും ഒക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നമ്പർ. ആർട്ടിസ്റ്റുകളും ആർക്കിടെക്റ്റുകളും ഒരേപോലെ പ്രാധാന്യം കൽപ്പിക്കുന്ന നമ്പർ. ഈ പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം അനുസരിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരു നമ്പർ, ദൈവത്തിൻ്റെ നമ്പർ. അതാണ് 1.618034. എന്തുകൊണ്ടായിരിക്കും ഒരു നമ്പറിന് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും ഫിബൊനാച്ചി സീക്വൻസ്. 0 തുടങ്ങി ഇൻഫിനിറ്റി വരെ നീളുന്ന ഒരു ശ്രേണിയാണിത്. 0, 1 തുടങ്ങിയവയാണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ രണ്ട് പദങ്ങൾ. ഈ ശ്രേണിയിലെ മൂന്നാമത്തെ പദം കാണുവാൻ ആദ്യത്തെ രണ്ട് പദങ്ങൾ കൂട്ടിയാൽ മതിയാവും. അതായത് 0+1, 1. ഈ ശ്രേണി ആദ്യമായി കൊണ്ടുവന്നത് 1202 ലിയോണാർഡോ പിസ അഥവാ ഫിബൊനാച്ചിയാണ്. പക്ഷേ 1000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞന്മാർ ഈ ശ്രേണി കണ്ടെത്തിയിരുന്നു. ഫിബൊനാച്ചി സീക്വൻസിൽ നിന്നും മാറി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ റേഷ്യോ ആണ്. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന മാത്തമെറ്റിക്കൽ ടേം ആണ് ഗോൾഡൻ റേഷ്യോ. ഗോൾഡൻ റേഷ്യോവിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീക്ക് ലെറ്ററാണ് ഫൈ. രണ്ട് സംഖ്യകൾ ഗോൾഡൻ റേഷ്യോയിലാണ് എങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ 1.618034 ആയിരിക്കും. ഉദാഹരണത്തിന്, ഗോൾഡൻ റേഷ്യോയിലുള്ള രണ്ട് സംഖ്യകളാണ് എയും ബിയും എന്ന് സങ്കല്പിക്കുക. ബി എന്ന് പറയുന്നത് എയേക്കാൾ ചെറിയ ഒരു സംഖ്യയാണ് എങ്കിൽ a/b = a+b/a. അതായത് എയുടെയും ബിയുടെയും തുകയ്ക്കും അവയിലെ ഏറ്റവും വലിയ സംഖ്യയായ എയുടെയും റേഷ്യോവിന് തുല്യമായിരിക്കും. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിബൊനാച്ചി സീക്വൻസും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗോൾഡൻ റേഷ്യോയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിബൊനാച്ചി ശ്രേണിയിലെ തൊട്ടടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കാം. ഫിബൊനാച്ചി ശ്രേണിയിലെ 5-ാമത്തെ പദമായ 3 4-ാമത്തെ പദമായ 2 തമ്മിലുള്ള റേഷ്യോ 3/2 1.5 ആണ്. ഈ ശ്രേണിയിലെ തന്നെ 6-ാമത്തെ പദമായ 5 5-ാമത്തെ പദമായ 3 തമ്മിലുള്ള റേഷ്യോ 1.666 ആണ്. ഇതുപോലെ തുടർന്നുള്ള ഫിബൊനാച്ചി സീക്വൻസിലെ തൊട്ടടുത്ത രണ്ട് സംഖ്യകളുടെ റേഷ്യോ കാണുന്ന സമയത്ത് അത് ഗോൾഡൻ റേഷ്യോവുമായി വളരെ അടുത്തു നിൽക്കുന്നതായി കാണുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഫിബൊനാച്ചി സീക്വൻസ് ഗോൾഡൻ റേഷ്യോവുമായി വളരെ അടുത്ത ബന്ധം കാണിക്കുന്നത്. ചരിത്രത്തിലെ മഹാന്മാരായ പലരുടെയും സൃഷ്ടികളിൽ ഗോൾഡൻ റേഷ്യോ നമുക്ക് കാണാൻ സാധിക്കും. പുരാതന ഗ്രീക്ക് ടെമ്പിളായ പാർത്തനോൺ ലോക പ്രശസ്ത ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ നേതൃത്വത്തിൽ ഗോൾഡൻ റേഷ്യോവിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഈജിപ്തുകാരും പിരമിഡുകളുടെ പ്ലാനിങ്ങിലും നിർമ്മിതിയിലും ഗോൾഡൻ റേഷ്യോ ഉപയോഗിച്ചിരുന്നു. താജ്മഹൽ, നോർത്ത് ഡെയിം ഡി പാരീസ്, ഗ്രേറ്റ് മോസ്ക് ഓഫ് കൈറോൺ എന്നീ പ്രശസ്ത നിർമ്മിതികളെല്ലാം തന്നെ ഗോൾഡൻ റേഷ്യോവിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോക പ്രശസ്ത ചിത്രകാരനാണ് ലിയോണാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെ എല്ലാ ചിത്രങ്ങളും തന്നെ വളരെയധികം വിലമതിക്കുന്നതും പ്രശസ്തവും അതുപോലെ തന്നെ സങ്കീർണവുമാണ്. ഡാവിഞ്ചി തൻ്റെ ചിത്രങ്ങൾ ഗോൾഡൻ റേഷ്യോയിൽ വരയ്ക്കാൻ നിർബന്ധം കാണിച്ചിരുന്നു. ഡാവിഞ്ചി മുതൽ ദലി വരെയുള്ള ആർട്ടിസ്റ്റുകൾ തങ്ങളുടെ സൃഷ്ടികൾ ഗോൾഡൻ റേഷ്യോയിലാണ് നിർമ്മിച്ചിരുന്നത്. ലോക പ്രശസ്ത കമ്പോസർമാരായ ലുഡ്വിഗ് വാൻ ബെത്തോവൻ, ജോൺ സെബാസ്റ്റ്യൻ ബാച്ച്, ഫ്രെഡറിക് ചോപ്പിൻ, ക്ലോഡ് ഡിബസി, മൊസാർട്ട് എന്നിവരുടെ സംഗീതത്തിലും ഗോൾഡൻ റേഷ്യോ ഒളിച്ചിരിക്കുന്നു. സൃഷ്ടികൾ ഗോൾഡൻ റേഷ്യോയിലാവുമ്പോൾ അത് വളരെയധികം ആകർഷവും സൗന്ദര്യവും ഉള്ളതായി മനുഷ്യന് തോന്നുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് തന്നെയാണ് ആർട്ടിസ്റ്റുകളെയും ആർക്കിടെക്റ്റുകളെയും തങ്ങളുടെ നിർമ്മിതികൾ ഗോൾഡൻ റേഷ്യോയിൽ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രകൃതിയിൽ നമുക്ക് ഗോൾഡൻ റേഷ്യോ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം. 1498 ഡാവിഞ്ചി പുറത്തിറക്കിയ ഗണിതശാസ്ത്ര പുസ്തകമായ ഡെവീന പ്രപ്പോസിയോണിയിലും അദ്ദേഹത്തിൻ്റെ തന്നെ ലോക പ്രശസ്ത ചിത്രമായ വിട്രൂവിയൻ മാനിലും മനുഷ്യ ശരീരത്തിൽ കണ്ടുവരുന്ന ഗോൾഡൻ റേഷ്യോവിനെ കുറിച്ച് പറയുന്നു. മുഖത്തിൻ്റെ ആകൃതിയിലും മറ്റും ഗോൾഡൻ റേഷ്യോയിലുള്ളവർ മറ്റുള്ളവർക്ക് കൂടുതൽ സൗന്ദര്യമുള്ളതായി തോന്നപ്പെടുന്നു എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. മനുഷ്യരുടെ DNA പോലും ഗോൾഡൻ റേഷ്യോ ഒളിച്ചിരിക്കുന്നു എന്നത് നമ്മളെ വളരെയധികം അതിശയപ്പെടുത്തുന്ന ഒന്നാണ്. ഒച്ചുകളുടെ ശല്യങ്ങളിലും പൂവുകളുടെ ഇതളുകളുടെ ക്രമീകരണത്തിലും ഗോൾഡൻ റേഷ്യോ നമുക്ക് കാണാൻ സാധിക്കും. പൈൻ കോണുകളിലും മരങ്ങളുടെ ശിഖരങ്ങളിലും വേരുകളിലും ഗോൾഡൻ റേഷ്യോ ഉണ്ട്. ചില ആൽഗകളും ജീവികളും തങ്ങളുടെ ശരീരത്തിനും രൂപത്തിനും ഗോൾഡൻ റേഷ്യോ കാണിക്കുന്നു. ചില ജീവികൾ ജീവിക്കുന്നത് പോലും ഗോൾഡൻ റേഷ്യോയിലാണ്. ഉദാഹരണം, തേനീച്ച കോളനികളിലെ ആൺപെൺ അംശബന്ധം 1:1.618 ആണ്. ചുഴലിക്കാറ്റിൻ്റെ രൂപീകരണത്തിലും സ്പൈറൽ ഗാലക്സികളിലും എന്തിനേറെ പറയുന്നു ക്വാണ്ടം ലെവൽസിലെ പാർട്ടിക്കിൾസിൽ പോലും ഗോൾഡൻ റേഷ്യോ ഉണ്ട്. പ്രകൃതിയിലെ ഈ അവിശ്വസനീയ സവിശേഷത ഈ ഭൂമി തന്നെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് ചിലരെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു.
നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ഗോസ്റ്റിൻ സയൻസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.